കോവിഡ് രണ്ടാം തരംഗത്തിന് തീക്ഷ്ണതയും വ്യാപനശേഷിയും കൂടുതലാണെന്ന് ബോധ്യപ്പെട്ടതോടെ ശ്വാസം മുട്ടുന്ന രോഗികളുടെ എണ്ണവും ഉയരുകയാണ്. ഇതോടെ ഇതിന് പരിഹാരമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾക്ക് ക്ഷാമവും വിലയും കുത്തനെ കൂടി. ശരീരത്തിലെ ഓക്സിജൻ അളവ് പരിശോധിക്കാനുള്ള പൾസ് ഓക്സിമീറ്റർ, അത്യാവശ്യഘട്ടത്തിൽ ഓക്സിജൻ നൽകാൻ ഉപയോഗിക്കുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾക്കാണ് ക്ഷാമവും വിലയും കൂടിയത്. 450 രൂപയും നികുതിയുമായിരുന്നു കോവിഡിന്റെ തുടക്കത്തിൽ പൾസ് ഓക്സിമീറ്ററിനുണ്ടായിരുന്നത്. ഇതിനിപ്പോൾ 2000 രൂപയോളമായി. 30,000 രൂപ വിലയുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്ററിന് ഇപ്പോൾ 60,000 മുകളിലാണ് വില. അതും കിട്ടാനില്ല. ഉപകരണങ്ങൾക്ക് ആളുകൾ മുൻകൂർ പണം നൽകി കാത്തിരിക്കുന്ന സ്ഥിതിയാണെന്ന് മെഡിക്കൽ ഉപകരണ വിതരണ കമ്പനിയായ സിംപ്ലെക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷമീർ പറഞ്ഞു. ചൈനയിൽ നിന്നാണ് ഇത്തരം ഉപകരണങ്ങൾ ഏറെയും ഇറക്കുമതി ചെയ്യുന്നത്. മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിലാണ് മെഡിക്കൽ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളുള്ളത്. ഇവിടങ്ങളിൽ രോഗവ്യാപനം രൂക്ഷമായതോടെ ഉപകരണങ്ങൾക്ക് ആവശ്യവും വർദ്ധിച്ചതാണ് ക്ഷാമത്തിനു കാരണമെന്ന് കെമിക്കൽസ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നിലവിലെ സാഹചര്യം മുൻനിർത്തി ഉപകരണങ്ങൾ എത്തിക്കാൻ നടപടിയെടുക്കണമെന്ന് കെമിക്കൽസ് ആൻഡ് ഡ്രഗ്സിന്റെ അസോസിയേഷൻ ഡീലർമാരോട് ആവശ്യപ്പെട്ടതായി സംസ്ഥാന പ്രസിഡന്റ് എ എൻ മോഹനനും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.